ഓക്കെ, സോ ഇനി നമുക്ക് ഈ പ്രോബ്ലങ്ങളിലെ ലിമിറ്റ് കാണാനായിട്ട് ശ്രമിക്കാം. സോ ആദ്യത്തെ ഒന്നാമത്തെ പ്രോബ്ലം നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 36 റൂട്ട് ഓഫ് എക്സ് മൈനസ് സിക്സ് ബൈ എക്സ് മൈനസ് 36. ഓക്കെ, സോ ആദ്യമേ തന്നെ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ എന്താണ് എക്സിന് വാല്യൂ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? റൂട്ട് 36 മൈനസ് സിക്സ് ബൈ 36 മൈനസ് 36. സോ അപ്പോൾ എന്തായി? റൂട്ട് 36 എന്ന് പറയുന്നത് എന്താണ്, ഏത് നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് 36 കിട്ടുക? സോ നമ്മൾ പോസിറ്റീവ് നമ്പറാണ് ആ കേസിൽ എടുക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പറാണ് വേണ്ടെങ്കിൽ മൈനസ് എടുക്കും. ഓക്കെ, സോ നമുക്കറിയാം സിക്സിൻ്റെ സ്ക്വയർ ആണ് 36. സോ റൂട്ട് ഓഫ് 36 എന്താണ്? 6. സോ 6 മൈനസ് 6 ബൈ 36 മൈനസ് 36. അപ്പോൾ എന്തായി? 0 ബൈ 0 ആയി. ഓക്കെ, സോ ഇതിനെ മുന്നേ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ നമുക്ക് ചെയ്യാം. എങ്കിലും ഇത്തരം കേസുകളിൽ നമുക്ക് കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, സോ നമ്മളോട് നോക്കുക, ഇവിടെ ഈ പ്രോബ്ലത്തിൽ അതായത് നമ്മൾ 0 ബൈ 0 ഫോമിലേക്ക് വന്നു, അതായത് ഡിനോമിനേറ്ററിൽ 0 വന്നു. അതുകൂടാതെ സം ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്തോ റൂട്ടുള്ള ഒരു ഭാഗമുണ്ട് തന്നെ. ഓക്കെ, സോ റൂട്ടുള്ള ഭാഗം ഏതാണ്? റൂട്ട് എക്സ് മൈനസ് 6, അതാണ് റൂട്ടുള്ള ഭാഗം. ഓക്കെ, സോ റൂട്ട് എക്സ് മൈനസ് 6 ആണെങ്കിൽ റൂട്ട് എക്സ് മൈനസ് 6 ഈ മൈനസിന് പകരം പ്ലസ് ഇടുക. അപ്പോൾ എന്തായി? റൂട്ട് എക്സ് പ്ലസ് 6. സോ റൂട്ട് എക്സ് പ്ലസ് 6 ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് റൂട്ടുള്ള ഭാഗം ഏതാണെന്ന് നോക്കുക. സോ താഴെയാണ്, മേലെയാണ് റൂട്ടുള്ളത്, റൂട്ട് എക്സ് മൈനസ് 6 ആണ്. സോ റൂട്ട് എക്സ് മൈനസ് 6 ഈ മൈനസിന് പകരം പ്ലസ് ഇടുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡും ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 36 റൂട്ട് എക്സ് മൈനസ് 6 ബൈ എക്സ് മൈനസ് 36 ഇൻറ്റു ഏതാണ്? ഈ റൂട്ട് ഉള്ളതിൻ്റെ നടുവിൽ മൈനസ് ആയിരുന്നതുകൊണ്ട് നമ്മളത് പ്ലസ് ഇട്ടതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡും ചെയ്തു. സോ റൂട്ട് എക്സ് പ്ലസ് 6 ബൈ റൂട്ട് എക്സ് പ്ലസ് 6. ഓക്കെ, സോ നിങ്ങൾ ഇതും പിന്നെ വെട്ടിക്കളഞ്ഞാക്കല്ലേ, നമ്മളത് ഇതും സെയിം ആണല്ലോ, അതും പറഞ്ഞിട്ട് വെട്ടിക്കളഞ്ഞ് പഴയ രീതിയിൽ എത്തിക്കരുത്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം. ഓക്കെ, സോ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, സോ ഇവിടെ നോക്കി, ഇവിടെ ന്യൂമറേറ്റർ രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ന്യൂമറേറ്ററും ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ ഈ ന്യൂമറേറ്റർ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? റൂട്ട് എക്സ് മൈനസ് 6 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 6. സോ നോക്കി, ഇവിടെ എയ്ക്ക് പകരം എന്താ വന്നേക്കുന്നത്? റൂട്ട് എക്സ്. ബിക്ക് പകരം എന്താ വന്നേക്കുന്നത്? 6. നോക്കി, റൂ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിലല്ലേ. അങ്ങനെയെങ്കിൽ ഇതെന്താവും? റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്താ? 6 സ്ക്വയർ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ചി സെയ്മസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 36 റൂട്ട് എക്സ് ഓൾ സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ബൈ ഡിനോമിനേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. അതവണ തന്നെ നിൽക്കട്ടെ, എക്സ് മൈനസ് 36 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 6. ഓക്കെ, സോ അപ്പോൾ എന്തായി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 36 റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്താ? എക്സ് മൈനസ് 6 സ്ക്വയർ എന്താ? 36 ബൈ എക്സ് മൈനസ് 36 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 6. സോ നോക്കി, ഈ എക്സ് മൈനസ് 36 എക്സ് മൈനസ് 36 വെട്ടിക്കളയാലോ. അപ്പോൾ ഇതെന്തായി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 36 വൺ ബൈ റൂട്ട് എക്സ് പ്ലസ് 6 ആയി. സോ വിച്ച് സെയിം ആസ് എക്സിന് എന്ത് കൊടുക്കുക? 36 കൊടുക്കുക. സോ റൂട്ട് 36 എന്തായി? 6 ആയി. അപ്പോൾ എന്തുവരും? 1 ബൈ 6 പ്ലസ് 6. അപ്പോൾ എന്തായി? 1 ബൈ 12. സോ 1 ബൈ 12 ആയിരിക്കും ഈ കേസിൽ ഇതിൻ്റെ ലിമിറ്റ്. സോ ഇനി നമ്മുടെ അടുത്ത പ്രോബ്ലം നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് മൈനസ് 3 ബൈ റൂട്ട് എക്സ് മൈനസ് റൂട്ട് 3. സോ മുന്നതേപോലെ തന്നെ നമ്മൾ വാല്യൂ എടുക്കുന്നു. വാല്യൂ എടുക്കുമ്പോൾ ഇത് വരും 3 മൈനസ് 3 ബൈ റൂട്ട് 3 മൈനസ് റൂട്ട് 3. എന്തായി? 3 മൈനസ് 3 0 ബൈ 3 റൂട്ട് 3 മൈനസ് റൂട്ട് 3 0. ഓക്കെ, സോ അപ്പം നോക്കിയേ, ഇത് റൂട്ടുള്ള ഒരു ഫംഗ്ഷൻ്റെ ഫംഗ്ഷനാണ്. സോ റൂട്ടുള്ള ഒരു ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ സം ടേമുകളിൽ റൂട്ടുള്ള ഒരു ഫംഗ്ഷൻ്റെ എന്താണ് ലിമിറ്റാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, സോ അപ്പം നമ്മൾ എന്താ ചെയ്തേ മുന്നേ? റൂട്ടുള്ള ടേം ഏതാന്ന് നോക്കുന്നു. സോ ഇവിടെ നോക്കി, റൂട്ട് എക്സ് മൈനസ് റൂട്ട് 3 ആണ് റൂട്ടുള്ള ടേം.
ഓക്കെ, സോ നമ്മൾ ഏത് ടൈമും കൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ നാളെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടേ? സോ നോക്കിയേ, റൂട്ട് എക്സ് മൈനസ് ത്രീ അല്ലേ. സോ എന്താണ്, നെഗറ്റീവ് ആണെങ്കിൽ പ്ലസ് ആക്കുക, പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, അതാണ് നമ്മുടെ ചെയ്യുന്ന രീതി. ഓക്കെ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിലാക്കണം. ഏത് ഏതെങ്കിലും ന്യൂമറേറ്ററോ ഡിനോമിനേറ്ററോ, എന്നിട്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വെച്ച് ആ റൂട്ട് കാണും. അതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. അപ്പം നമ്മൾ റൂട്ടുള്ള ടേം ആയത് കണ്ടു, റൂട്ട് എക്സ് മൈനസ് റൂട്ട് ത്രീ ആണ് റൂട്ടുള്ള ടേം, അതിൻ്റെ നടുവിൽ കിടക്കുന്നത് മൈനസ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ മൈനസിനെ മാറ്റി പ്ലസ് ആക്കി. സോ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ത്രീ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം? അതിന് മുന്നേ തന്നെ ഒരു കാര്യം, ഇവിടെ നമ്മളിങ്ങനെ മുന്നേറ്റ് ചെയ്ത് പോകാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കൃത്യമായ വാല്യൂ കിട്ടാത്തതുകൊണ്ടാട്ടോ, അതൊന്നും അതും കൂടി കൂടി ഒന്ന് ഓർത്തേക്കണം. ഡിനോമിനേറ്റർ സീറോ വന്നുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ തിരിച്ചു വന്നു. ഓക്കെ, സോ നമുക്ക് ഇനി എങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു ത്രീ എക്സ് മൈനസ് ത്രീ ബൈ റൂട്ട് എക്സ് മൈനസ് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ത്രീ ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ത്രീ. ഇനി എന്ത് ചെയ്യും, മേലെ മേലെ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. മറ്റു വെച്ചാൽ ഫ്രാക്ഷൻസ് മുതലേ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. ഓക്കെ, സോ വിച്ച് സെയിം ആസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ത്രീ എക്സ് മൈനസ് ത്രീ ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ത്രീ ബൈ റൂട്ട് എക്സ് മൈനസ് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ത്രീ. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിലല്ലേ ഇരിക്കുന്നത്. ഇവിടെ എയ്ക്ക് പോരാ എന്താ വന്നേക്കുന്നത്, റൂട്ട് എക്സ്. ബിക്ക് പോരാ എന്താ വന്നേക്കുന്നത്, റൂട്ട് ത്രീ. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, വിച്ച് ഇസ് സെയിം ആസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ത്രീ. ഇവിടെ എന്താ പ്രോബ്ലം നോക്കിയാൽ നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ, സോ എക്സ് മൈനസ് ത്രീ ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ത്രീ ബൈ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ റൂട്ട് എക്സ് ഓൾ സ്ക്വയർ മൈനസ് റൂട്ട് ത്രീ ഓൾ സ്ക്വയർ എഴുതാം. സോ വിച്ച് ഇസ് സെയിം ആസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ത്രീ എക്സ് മൈനസ് ത്രീ ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ത്രീ ബൈ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എക്സ് മൈനസ് റൂട്ട് ത്രീ സ്ക്വയർ ത്രീ. ഓക്കെ, സോ നോക്കി ഈ എക്സ് മൈനസ് ത്രീ എക്സ് മൈനസ് ത്രീ വെട്ടിക്കളയാം. സോ എക്സ് മൈനസ് ത്രീ ക്യാൻസൽ ചെയ്തു. സോ വിച്ച് ഇസ് സെയിം ആസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ത്രീ എന്ത് വരും, റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ത്രീ. എന്തായിരിക്കും വരിക, എക്സിന് ത്രീ കൊടുക്കുക. സോ ലിമിറ്റ് സോ സോറി ലിമിറ്റ് വേണ്ട, ഇനി എക്സ് ത്രീ കൊടുത്താൽ എന്തു വരും, റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ത്രീ. അപ്പോൾ എന്താ, റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ത്രീ, രണ്ട് റൂട്ട് ത്രീ ഉണ്ട്. സോ ടു റൂട്ട് ത്രീ. സോ ടു റൂട്ട് ത്രീ ആയിരിക്കും ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ്. സോ നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ റൂട്ട് ഓഫ് എക്സ് പ്ലസ് ട്വൻറ്റി ഫൈവ് മൈനസ് ഫൈവ് ബൈ എക്സ്. സോ ആദ്യമേ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യും, എക്സിന് വാല്യൂ കൊടുക്കുക. അപ്പോൾ എന്ത് വരും, റൂട്ട് എക്സ് പ്ലസ് ട്വൻറ്റി ഫൈവ് സീറോ പ്ലസ് ട്വൻറ്റി ഫൈവ് എന്ത് വരും, ട്വൻറ്റി ഫൈവ്. സോ മൈനസ് ഫൈവ് ബൈ എക്സിന് സീറോ കൊടുത്തു, സീറോ. അപ്പോൾ എന്ത് വരും, റൂട്ട് ട്വൻറ്റി ഫൈവ് 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 മൈനസ് ഫൈവ് ബൈ സീറോ, എന്തായി, സീറോ ബൈ സീറോ. ഓക്കെ, സോ റൂട്ടുള്ള ടൈമാണ്, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഒക്കെ സീറോ വന്നു, ഡിനോമിനേറ്റർ സീറോ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ടേം കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും. സോ ഏത് ടേം ആയിരിക്കും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ മുന്നേ മനസ്സിലാക്കി, എന്താണ് റൂട്ടുള്ള ടൈം ഏതാണോ ആ ടൈമിൻ്റെ നടുവിൽ മൈനസ് ആണെങ്കിൽ പ്ലസ് ഇടുക, പ്ലസ് ആണെങ്കിൽ മൈനസ് ഇടുക. ഓക്കെ, സോ റൂട്ടുള്ള ടൈം ഏതാണ് ഇവിടെ, റൂട്ട് എക്സ് പ്ലസ് ട്വൻറ്റി ഫൈവ്, ഇവിടെ റൂട്ട് ഇതിന് എക്സ് പ്ലസ് ട്വൻറ്റി ഫൈവിന് മൊത്തം ഉണ്ട്, മൈനസ് ഫൈവ് ആണ് എന്ത് റൂട്ടുള്ള ടൈം. ഓക്കെ, സോ ഇതിൽ എവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്? സോ നോക്കി, ഇവിടെയുള്ള പ്ലസ്സിനെ മൈനസ് ആക്കുകയാണോ ചെയ്യേണ്ടത്, അതേ ഇവിടെയുള്ള മൈനസിനെ പ്ലസ് ആക്കുകയാണോ ചെയ്യേണ്ടത്. നമ്മുടെ ഉദ്ദേശം നിങ്ങൾ മുന്നത്തെ പ്രോബ്ലങ്ങളിൽ നിന്ന് മനസ്സിലായി. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിലാക്കുക ഏതെങ്കിലും ഒരു ഭാഗത്തെ, അതായത് ന്യൂമറേറ്ററിനോ ഡിനോമിനേറ്ററിനോ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിലാക്കുക. എന്നിട്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് എ പ്ലസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്, അത് അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് പോകണം. ഓക്കെ, സോ അപ്പോൾ റൂട്ട് എക്സ് പ്ലസ് ട്വൻറ്റി ഫൈവ് മൈനസ് ഫൈവ് ഇൻറ്റു സംതിങ് എന്ന് പറയുന്നതിൽ നിന്നും എന്താണ് റൂട്ട് പോകണമെങ്കിൽ ഏതായിരിക്കണം വേണ്ടേ? സോ ഇതാണ് നമ്മുടെ എ, ഇതാണ് നമ്മുടെ ബി. അപ്പം ഈ മൈനസിന് പകരം പ്ലസ് എടുക്കുക. ഓക്കെ, സോ അപ്പോൾ നമ്മൾ റൂട്ട് എക്സ് പ്ലസ് ട്വൻറ്റി ഫൈവ് പ്ലസ് ഫൈവ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡും ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ റൂട്ട് ഓഫ് എക്സ് പ്ലസ് ട്വൻറ്റി ഫൈവ് മൈനസ് ഫൈവ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് ട്വൻറ്റി ഫൈവ് പ്ലസ് ഫൈവ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് ട്വൻറ്റി ഫൈവ് പ്ലസ് ഫൈവ്.
ഓക്കെ സോ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യുവാണല്ലോ അപ്പോൾ എന്ത് ചെയ്യും ന്യൂമറേറ്റർ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ എന്തൊരു ലിമിറ്റ് എക്സ് ടെക്സ് ടു സീറോ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 25 മൈനസ് 5 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 25 പ്ലസ് 5 ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 25 പ്ലസ് 5 ഓക്കെ സോ അപ്പോൾ നീ മേലത്ത് നോക്കി റൂട്ട് ഓഫ് എക്സ് പ്ലസ് 25 മൈനസ് 5 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 25 പ്ലസ് 5 സോ ഇതെങ്ങനെയാണ് ഇതിനെ എ എന്ന് വിളിക്കുക ഇതിനെ ബി എന്ന് വിളിക്കുക സോ ഇതിനെ എ എന്ന് വിളിക്കുക ഇതിനെ ബി എന്ന് വിളിക്കുക സോ നോക്കിയേ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിലല്ലേ എ എന്ന് പറയുന്നത് എന്താണ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 25 ബി എന്ന് പറയുന്നത് എന്താണ് 5 അപ്പം എന്താണ് എ സ്ക്വയർ വിച്ച് സെയിം ആസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അപ്പോൾ അതുകൊണ്ട് ഇതെന്താവും വിച്ച് ഇസ് സെയിം ആസ് റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 25 സോ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 25 ഓൾ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സോ ഇവിടെ ബി സ്ക്വയർ ഉണ്ടേ സോ 5 സ്ക്വയർ അപ്പോൾ എന്ത് വരും റൂട്ടിൻ്റെ സ്ക്വയർ അത് തന്നെ അപ്പോൾ എന്തായിരിക്കും വരിക എക്സ് പ്ലസ് 25 മൈനസ് 5 സ്ക്വയർ സോ 5 സ്ക്വയർ എന്താണ് 25 സോ എന്ത് വരും എക്സ് ഓക്കെ സോ അതിവിടെ നമുക്ക് സബ്സ്റ്റിറ്റ് ചെയ്യാം സോ വിച്ച് ഇസ് സെയിം ആസ് ലിമിറ്റ് എക്സ് ടെക്സ് ടു സീറോ ഇതെന്തായി മാറി എക്സ് ആയി മാറി സോ എക്സ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 25 പ്ലസ് 5 എന്നായി ഓക്കെ സോ വിച്ച് ഇസ് ഈക്വൽ ടു ഈ എക്സും എക്സും വെട്ടിക്കളയാം എന്തായി ലിമിറ്റ് എക്സ് ടെക്സ് ടു സീറോ എക്സ് എക്സും വെട്ടിക്കളഞ്ഞാൽ 1 ആയി 1 ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 25 പ്ലസ് 5 ആയി ഇനി എന്ത് ചെയ്യാം നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുക അപ്പോൾ എന്ത് വരും ലിമിറ്റ് സോറി ലിമിറ്റ് വേണ്ട അപ്പം വാല്യൂ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എന്ത് വരും സീറോയ്ക്ക് എക്സിന് സീറോ കൊടുക്കുക അപ്പോൾ എന്ത് വരും 1 ബൈ സീറോ പ്ലസ് 25 25 തന്നെ സോ റൂട്ട് 25 പ്ലസ് 5 അപ്പോൾ എന്ത് വരും 1 ബൈ 5 പ്ലസ് 5 സോ 1 ബൈ 10 സോ 1 ബൈ 10 ആയിരിക്കും എന്ത് ഈ ഫംഗ്ഷൻ്റെ സീറോയിലുള്ള ലിമിറ്റ് സോ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ 7 ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 144 മൈനസ് 2 ഓക്കെ സോ മുന്നേ നമ്മൾ ചെയ്ത പ്രോബ്ലങ്ങൾ പോലെ ഈ പ്രോബ്ലം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യരുത് അതായത് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 144 പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തിട്ട് ചെയ്തു പോകരുത് ഓക്കെ സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ആദ്യമേ തന്നെ നമ്മൾ എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റേ രീതിയിൽ പോയാൽ മതി ഓക്കെ സോ അപ്പോൾ നമ്മൾ ആദ്യമേ എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കാം അപ്പോൾ എന്തുവരും 7 വരും ബൈ എക്സിന് സീറോ കൊടുക്കുമ്പോൾ എന്തും സീറോ പ്ലസ് റൂട്ട് 144 അപ്പോൾ എന്തായാലും റൂട്ട് 144 മൈനസ് 2 അപ്പോൾ എന്തായിരിക്കും വരിക 7 ബൈ റൂട്ട് 144 എന്ന് പറയുന്നത് 12 ഇൻറ്റു 12 144 ആണ് സോ റൂട്ട് 144 എന്ന് പറഞ്ഞാൽ 12 ആണ് സോ 12 മൈനസ് 2 അപ്പോൾ എന്തായി 7 ബൈ 12 മൈനസ് 2 എന്ന് പറയുന്നത് 10 സോ 7 ബൈ 10 ഒരു പ്രശ്നവുമില്ല അപ്പം തുടക്കത്തിൽ തന്നെ എന്നാ ഈ പ്രോബ്ലത്തിൽ നിങ്ങൾ റൂട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് റൂട്ട് ഉള്ള ടൈം ഏതാണ് അതിന് നടുവിൽ മൈനസ് ആണെങ്കിൽ പ്ലസ് ഇടുക പ്ലസ് ആണെങ്കിൽ മൈനസ് ഇടുക ആ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിലൊന്നും പോകരുത് എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഡിനോമിനേറ്റർ സീറോ ആവുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാവുള്ളൂ ഓക്കെ സോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയാം ഈ ഫംഗ്ഷൻ്റെ 7 ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 144 മൈനസ് 2 എന്നുള്ള ഫംഗ്ഷൻ്റെ സീറോയിലുള്ള ലിമിറ്റ് എന്താണ് സോ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് 7 ബൈ 10 നോട് ഈക്വൽ ആയിരിക്കും